ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മത്തങ്ങ മോഡലിലുള്ള ഒരു അടിപൊളി ഷോ പീസാണ്. അപ്പം ഷോ പീസായിട്ടും നമുക്കൊരു ഇൻഡോർ പോട്ടായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് വൈറ്റ് സിമെൻറ്റും കുറച്ച് പേപ്പറും കൊണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഫെവിക്കോളാണ്. അപ്പോൾ ഫെവിക്കോൾ ഒരു കുറച്ച് ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിൽ കൂടുതൽ വെള്ളവും കൂടെ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പത്ര പേപ്പർ അല്ലെങ്കിൽ സാധാ ബുക്ക് പേപ്പർ മതിയാകും. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബുക്ക് പേപ്പറാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബലൂണ് വേണം. അപ്പോൾ ആ ബലൂണിന് ഊതി വീർപ്പിച്ച് നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് നീളം ആയിക്കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കുന്നതിൻ്റെ ഷേപ്പ് നല്ല ഓവറായിപ്പോകും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു രണ്ട് കാർഡ്ബോർഡിൻ്റെ പീസ് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്, ഒരു ചെറുതും ഒരു വലുതും കൂടെ. അപ്പോൾ അത് രണ്ടും ഒരു നാല് ചരടും കൂടെ അടിസൈഡിലിട്ടിട്ട് ചെറിയ പീസ് അല്ലെങ്കിൽ വലിയ പീസ് അടിയിൽ വെച്ച് ഒന്ന് അടിയിലും മുകളിലും വെച്ച് നമുക്കതിനെ നല്ല വൃത്തി ടൈറ്റ് ചെയ്ത് വലിച്ച് കെട്ടാം. അപ്പോൾ ടൈറ്റ് ചെയ്ത് വലിച്ച് കെട്ടപ്പോൾ നമുക്ക് ബലൂണ് നല്ലൊരു ഷേപ്പിൽ ആ ഒരു നീളം കുറഞ്ഞ് കിട്ടും. അപ്പോൾ അത് നല്ലവണ്ണം വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പശയിൽ പേപ്പർ മുക്കിയിട്ട് നമ്മൾ ബലൂണിൻ്റെ പുറത്ത് സൈഡിലെല്ലായിടത്തും നല്ലവണ്ണം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ പേപ്പർ ഒട്ടിക്കുമ്പോഴേ ഏകദേശം ഒരു എട്ട് ലെയർ പേപ്പർ നല്ലവണ്ണം ഒട്ടിച്ച് കൊടുക്കണം. എട്ട് അല്ലെങ്കിൽ എട്ടിൽ കൂടുതലാണെങ്കിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വൈറ്റ് സിമെൻറ്റ് ഒഴിച്ച് കലക്കിയെടുക്കാൻ നേരത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഷേപ്പ് മാറിപ്പോകത്തില്ല. അപ്പം ബലൂണിൻ്റെ എല്ലാ സൈഡിലും നല്ലവണ്ണം ഒട്ടിച്ച് എട്ട് ലെയർ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിച്ചത് ഏകദേശം ചെറിയൊരു വെയിലത്തൊക്കെ വെച്ച് ഉണങ്ങിയെടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് ഉണങ്ങിക്കിട്ടും. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു ദിവസം മതിയാകും. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകൾ സൈഡ് നമുക്ക് വേണ്ട ഒരു ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനൊന്ന് കറക്റ്റ് ലെവൽ ചെയ്തെടുക്കണം. അടിസൈഡ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് വൈറ്റ് സിമെൻറ്റ് വെള്ളവും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതിൻ്റെ അകത്ത് ആദ്യ കോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ നല്ലവണ്ണം കറക്കിയെടുക്കുക. അത് കഴിഞ്ഞ് അത് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ കണക്ക് ഒരു ഏകദേശം ഉണങ്ങുന്നതിനനുസരിച്ച് ഒരു ദിവസം തന്നെ പറ്റുമെങ്കിൽ ഒഴിച്ചെടുക്കാൻ ശ്രമിക്കുക. പേപ്പർ നല്ല കട്ടിക്ക് തന്നെ ആദ്യമേ മോൾഡ് ഉണ്ടാക്കപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ചുറ്റിയെടുക്കണം. അങ്ങനെ ഒരു എട്ട് പ്രാവശ്യം ഒഴിക്കപ്പോഴും നമുക്ക് വേണ്ടൊരു കനം കിട്ടും. അപ്പം പിറ്റേ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പുറത്തുള്ള പേപ്പറെല്ലാം ഇളക്കി മാറ്റാം. അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം ഇളക്കി മാറ്റാൻ. പൊട്ടിപ്പോകത്തില്ല, നല്ല കട്ടിയൊക്കെ ഒരിക്കലും പൊട്ടിപ്പോകില്ല. എന്നിട്ട് 80 സാൻഡ് പേപ്പർ ഉപയോഗിച്ച് വെള്ളത്തിൽ മുക്കി നമുക്ക് നല്ലവണ്ണം അതിൻ്റെ പുറത്ത് ആ തടുപ്പും എല്ലാം മാറ്റി നല്ല പേപ്പർ ചെയ്തെടുക്കുക. 80 പേപ്പർ ഇട്ട് വലിയ ബലത്തിലൊന്നും പേപ്പർ ഇടേണ്ട ആവശ്യമില്ല, ചെറിയ നൈസായിട്ടൊന്ന് പേപ്പർ ഇട്ടാൽ മതി. എല്ലാ സൈഡും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പേപ്പർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ പേപ്പർ ചെയ്തെടുത്ത് നല്ല ഫിനിഷ് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്കെയിൽ കൊണ്ടുവല്ലാം അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം റൗണ്ടിന് അളന്ന് നോക്കുക. അപ്പോൾ കറക്റ്റ് 11 ഇഞ്ചുണ്ട്. അപ്പോൾ 11 പീസ് നമുക്ക് മത്തൻ്റെ 11 പീസുകൾ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അളന്ന് നോക്കുമ്പോൾ എത്രയുണ്ടോ അതിനെ നമുക്ക് കറക്റ്റ് 1 ഇഞ്ച് വരയ്ക്കുന്നതാണ് നല്ലത്. ചെറിയ പോയിൻ്റ് 11.5 ഉണ്ടെങ്കിലും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ 11 പീസ് കയറ്റി വരയ്ക്കുക. അപ്പോൾ മോൾ സൈഡ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫൈബർ ഷീറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ കൊണ്ട് നല്ല ലെവലുള്ള മുകളിൽ നിന്ന് വളയാതെ ഒരു ചെറിയൊരു ലെവൽ അടിയിലോട്ട് കിട്ടത്തക്ക രീതിയിൽ കറക്റ്റ് വെച്ച് നമുക്ക് ആണി കൊണ്ടോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ടൂൾസ് കൊണ്ടോ മുറിച്ചുള്ള ടൂൾസ് കൊണ്ടോ നമുക്ക് വരയിട്ട് കൊടുക്കാം. അപ്പോൾ ആ 11 പീസുകളും നല്ലവണ്ണം വീഡിയോ കാണുന്നതൊക്കെ തന്നെ വരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ക്രാഫ്റ്റ് ടൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ടിൻ ഷീറ്റ് ചെറുതായിട്ട് വെട്ടിയെടുത്ത് അതായിരുന്നാലും മതിയാകും. ചെറുതായിട്ടൊന്ന് കുടിച്ച് ആ വരവൊന്ന് തെളിച്ചു കൊടുക്കുക. ചെറിയതായിട്ടൊന്ന് തെളിച്ചെടുത്താൽ മാത്രം മതി. ബാക്കി നമുക്ക് 80 സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് മത്തങ്ങയുടെ പുറത്തുള്ള ആ പീസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ വരയെല്ലാം ഇട്ടിട്ട് 80 പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം കുഴിച്ച് വരയ്ക്കുക.
വെള്ളത്തിൽ മുക്കി നല്ലോണം കുഴിച്ച് വരച്ച് അതിനെ കറക്റ്റ് കർവ് ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണക്ക് തന്നെ എല്ലാ വരകളും നമ്മൾ ഇട്ടേക്കുന്ന 11 വരകളുണ്ട്. ആ 11 വരകളും കറക്റ്റ് മുകളിൽ നിന്ന് താഴോട്ട് വളയാതെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് മൂർച്ചയുള്ള ആണിയെല്ലാം കൊണ്ട് നല്ലവണ്ണം വരച്ചു കൊടുത്തിട്ട് അതിൽ എംബ്രോയിഡറി പേപ്പർ കയറ്റി നല്ലവണ്ണം ആ ചാലെല്ലാം കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ ഉരച്ചൊരച്ച് ചെയ്തെടുക്കാൻ പറ്റും. കറക്റ്റ് 24 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ സുഖമായിട്ട് നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഒരുപാട് ദിവസമായി കഴിഞ്ഞാൽ നല്ല കട്ടിയായി പോകും. ഇനി നമുക്ക് അതിൻ്റെ 2 സൈഡിൽ ചെറുതായിട്ടൊന്ന് ഹോൾ ഇടണം. വളരെ ഈസി ആയിട്ട് തന്നെ ഇടാൻ പറ്റും. ചെറിയ ആണിയോ മൂർച്ചയുള്ള എന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ടൊന്ന് ഹോൾ ഇട്ടിട്ട് അതിനെ കട്ടി കൊണ്ട് ആ ഹോളിനൊന്ന് വലുതാക്കി എടുക്കണം. അത് ഉണങ്ങുന്നതിനനുസരിച്ച് വലുതാക്കി എടുക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോട്ടിൻ്റെ പൊക്കം അളക്കുക. അതിനെ മറ്റ് തെർമോകോൾ ഷീറ്റിലോ മറ്റെന്തെങ്കിലും ഒരിഞ്ച് തെർമോകോൾ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് പൊക്കം മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു പിടിയും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം പിടിയുടെ ആകൃതിയിൽ വരച്ചിട്ട് അതിൻ്റെ അകഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം കട്ട് ചെയ്ത് മാറ്റി പിന്നെ അതിൻ്റെ അടിസൈഡിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് കുറച്ച് ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഒരു അടിസൈഡ് അങ്ങ് അടച്ചളയാം. അപ്പോൾ അടിസൈഡിൽ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഹോളിനകത്തോട്ട് ലൈറ്റ് സിമെൻറ്റ് ഒരു മീഡിയം കട്ടിക്ക് കലക്കി പകുതി ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ അതേ റൗണ്ട് ഷേപ്പിൽ തന്നെ ചെറിയൊരു നൂൽക്കമ്പിയോ എന്തെങ്കിലും വളച്ച് അതിനകത്ത് സെൻറ്റർ ഭാഗം നോക്കി അങ്ങ് വയ്ക്കുക. അതൊരു 24 മണിക്കൂർ കഴിയുമ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. അതിനെ എടുത്ത് എംബ്രോയിഡറി പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം ഉപയോഗിച്ച് പേപ്പർ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കൈകൾക്ക് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ നോർമലായിരുന്നാലും നമുക്ക് പേപ്പർ ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. നോർമലിൽ പേപ്പർ ചെയ്തെടുക്കണമെങ്കിൽ ഏകദേശം നല്ല ഉണങ്ങണം. അപ്പോൾ ഒരു 1-2 ദിവസമെങ്കിലും നല്ലവണ്ണം വെയിലത്ത് വെച്ച് ഉണക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അതിൻ്റെ പിടിയുടെ സൈഡിൽ 2 നമ്മൾ മത്തൻ്റെ അകത്തോട്ട് കയറ്റി നമ്മൾ പോട്ടിനകത്തോട്ട് കയറ്റി വയ്ക്കാൻ വേണ്ടിയുള്ള 2 ചെറിയ പീസുണ്ട്. അതിനെ കറക്റ്റ് കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇത് ഹോളിനെ നമുക്ക് വലുതാക്കി കൊടുക്കുക. വലുതാക്കി കൊടുത്ത് അതിനകത്തോട്ട് വയ്ക്കുക. അതൊരു വയറ് സിമെൻറ്റ് കൊണ്ട് നമുക്ക് ആ ഗ്യാപ്പ് വെളിയിലുള്ള ഗ്യാപ്പ് അടച്ചു കൊടുക്കാം. അപ്പോൾ വെളി സൈഡും അടച്ച് അടി സൈഡും കൂടെ ചെറുതായിട്ട് അടച്ചു കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പോട്ടിനകത്ത് ഇനിയും വരുന്നോ 2 കോട്ട് വയറ് സിമെൻറ്റും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് കറക്കി എടുക്കാവുന്നേ ഉള്ളൂ, കനം കുറഞ്ഞു പോയെങ്കിൽ. അപ്പോൾ അതെല്ലാം ഉണങ്ങിയതിന് ശേഷം എംബ്രോയിഡറി പേപ്പർ ഉപയോഗിച്ച് മൊത്തത്തിൽ പേപ്പർ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അതിൽ 2 ചെറിയ ഒരു പടവും കൂടെ അരയ്ക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം മത്തൻ്റെ മുകൾ സൈഡിൽ 2 കണ്ണ് ഞാൻ വരച്ചിട്ടുണ്ട് ത്രികോണാകൃതിയിൽ. പിന്നെ അതിൻ്റെ അടിസൈഡിൽ അതിൻ്റെ വായയും 2-3 പല്ലും കൂടെ. അപ്പോൾ അത് പേന കൊണ്ട് വരച്ചിട്ട് ചെറിയ ആണിയോ മറ്റോ എന്തെങ്കിലും കൊണ്ട് അതിനെ നല്ലവണ്ണം കുഴിച്ച് വരച്ച് കാത്തെടുക്കുക. അപ്പോൾ അതെല്ലാം നല്ലവണ്ണം വരച്ച് കാത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വായു ഭാഗത്ത് ആ പല്ലിൻ്റെ സൈഡ് വരുന്ന അവിടെ നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പം ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കളർ കൊടുക്കാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ ടെറാക്കോട്ടയും ആക്രിലിക്കിൻ്റെ എല്ലോയും. അപ്പോൾ ഇതിലെടുത്തേക്കുന്ന എല്ലാ പെയിൻറ്റും ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. അപ്പം ടെറാക്കോട്ടയും ആക്രിലിക്കിൻ്റെ എല്ലോയും കൂടെ തുല്യ അളവിൽ മിക്സ് ചെയ്യുക. ടെറാക്കോട്ട കൂടുതൽ അളവിൽ ചേർക്കുക. എന്നിട്ട് മൊത്തത്തിൽ നമുക്ക് പെയിൻറ്റ് കളർ ചെയ്തെടുക്കാം. അപ്പം അതിനകത്ത് വരുന്ന വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആണിക്ക് വരച്ചതിൻ്റെ പാടാണ്. അപ്പോൾ അതിനകത്ത് വൈറ്റ് പെയിൻറ്റ് ഞാൻ അടിച്ചിട്ടില്ല, അത് വൈറ്റ് സിമെൻറ്റ് കളർ തന്നെയാണ്. അപ്പോൾ ആ കുഴു ഭാഗം അങ്ങനെ തന്നെ നിർത്തിയിട്ട് ബാക്കി നമുക്ക് ഇനി അടുത്ത് പോട്ട് പെയിൻറ് എല്ലാം നല്ലോണം ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് ക്ലിയർ വാർണിഷും കൂടെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ക്ലിയർ വാർണിഷ് 1-2 കോട്ട് വേണമെങ്കിൽ ചെയ്യാം. നല്ല ഉണങ്ങുന്നതിനനുസരിച്ച് ഉണങ്ങിയിട്ട് സെക്കൻഡ് കോട്ടും കൂടെ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഉണങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.